സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ റസൂലുള്ളാഹി തങ്ങളോട് സങ്കടം പറയുക. അസ്ലാനി തങ്ങൾ പറയുന്നു, ഞങ്ങളൊരു കടൽ യാത്രയിലാണുള്ളത്. കപ്പലങ്ങ് വലിയ കാറ്റ് വന്ന് കപ്പലിനെ അമ്മാനമാടുകയാണ്. പായക്കപ്പലല്ലേ, മറിയാൻ പോകുന്ന ഒരു ഭാഗത്തേക്ക് ചെരിയുന്നു, വീണ്ടും മറിയുന്നു. ഞങ്ങളതിൽ കിടന്ന് മറിയുകയാണ്. ഇതാ കപ്പൽ മറിയാൻ പോകുന്നു, മറിയാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കപ്പലിലുള്ള പണ്ഡിതന്മാരും പാമരന്മാരും വിളിക്കാൻ തുടങ്ങി. വാ മുഹമ്മദ, യാ റസൂലല്ലാ, നബിയേ, നബിയേ, നബിയേ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ വിളിയങ്ങ് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ മൊറോക്കോക്കാരനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഒരു സൂഫി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിണ്ടല്ലേ, 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 ആരും മിണ്ടല്ലേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പോൾ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞു, നബിയേ, ഈ സമൂഹം വിഷമിക്കുന്നത് തങ്ങൾ കാണുന്നില്ലേ? തങ്ങളെ പേരല്ലേ ഇവർ വിളിക്കുന്നത്? അതെ, ഞാൻ കണ്ടിട്ടുണ്ട് മോനെ. യാ സിദ്ദീഖ് അബൂബക്കർ, നീ കടലിലേക്ക് ഇറങ്ങി ആ കപ്പലിന്റെ മുൻഭാഗം പിടിക്കണം, കരവരെ അവരെ നീ കൊണ്ടുപോകണം എന്ന് റസൂലുള്ള പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ കപ്പലിന്റെ അടിഭാഗത്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ പേടിക്കല്ലേ എന്ന് മൊറോക്കോക്കാരനായ ആ സൂഫി വരണ്ടന്റെ കശ്മു കൊണ്ട് തന്റെ കണ്ണിൽ കണ്ട വിവരം അങ്ങ് പറയുന്നു. അസ്ലാനി പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അടങ്ങി. വലിയ കാറ്റുണ്ടെങ്കിലും കപ്പൽ അവിടെ നിന്നുപോയി. കപ്പൽ നിന്നു സഹോദരന്മാരെ, പിന്നെ കരവരെ കപ്പലിനൊരു വിഷമവുമില്ല. കാറ്റൊക്കെ ഉണ്ടെങ്കിലും കപ്പൽ ഒരു ഭാഗത്തേക്ക് ചെരിയുന്നില്ല. സിദ്ദീഖ് തങ്ങളെ വിട്ടുകൊണ്ട് റസൂലുള്ള സഹായിച്ചു. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, എത്ര എത്ര സംഭവങ്ങൾ. അല്ലാമ ഖാറിസ്മിയുടെ ഇശാറത്തു തശ്ഹീഹുൽ ഉദ്ധരിക്കുന്നു ഇലൽ ബൈത്തിൽ അതൈബ് എന്ന ഗ്രന്ഥത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ നബി